നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ മൂന്ന് ദിവസമായി ഹിജാബ് വാദികൾ സുപ്രീം കോടതിയിൽ മുട്ടിൽ ഇഴയുകയാണ് അതായത് കർണാടകയിലെ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പെൺകുട്ടികൾ ഹിജാബ് ധരിച്ചു വരുന്നത് വിലക്കിക്കൊണ്ട് ആ സ്കൂളുകൾ ഉത്തരവിറക്കിയിരുന്നു അതായത് ആ സ്കൂളുകൾക്കും കോളേജുകൾക്കും പ്രത്യേക യൂണിഫോം രീതിയുണ്ട് ആ യൂണിഫോമിന് വിരുദ്ധമായി മതചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് സ്കൂൾ മാനേജ്മെൻറ്റുകൾ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഇതിനെതിരെ ഒരു വിഭാഗം പെൺകുട്ടികൾ സംഘടിതമായി തന്നെ ഹിജാബ് ധരിച്ച് ക്ലാസ്സിൽ വരാൻ തുടങ്ങി അങ്ങനെ മറുഭാഗത്ത് ചില കുട്ടികൾ ഹിന്ദു കുട്ടികൾ കാവി ഷോളും ടർബനും ഒക്കെ ധരിച്ചുകൊണ്ട് സ്കൂളിൽ വരാൻ തുടങ്ങിയതോടുകൂടിയാണ് പ്രശ്നം ഒതിക്കുന്നത് ചില മുസ്ലിം മത തീവ്രവാദ സംഘടനകൾ ഇത് ഏറ്റെടുത്തുകൊണ്ട് തെരുവു യുദ്ധത്തിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചു അപ്പോഴേക്കും കർണാടക ഹൈക്കോടതിയിൽ കേസ് വന്നു ഹൈക്കോടതി സ്കൂൾ മാനേജ്മെൻറ്റുകൾക്ക് അനുകൂലമായി തന്നെയാണ് വിധി പ്രഖ്യാപിച്ചത് അതായത് സ്കൂൾ മാനേജ്മെൻറ്റിന് യൂണിഫോം നിശ്ചയിക്കാനുള്ള അധികാരമുണ്ട് ഹിജാബ് വിലക്കാനുള്ള അധികാരമുണ്ട് എന്ന് ഹൈക്കോടതി വിധി പ്രസ്താവിച്ചു ഹൈക്കോടതിയിൽ കേസ് ഇരിക്കുമ്പോൾ തന്നെ സുപ്രീം കോടതിയിൽ കേസുമായി ചില മുസ്ലിം മതസംഘടനകളും വിദ്യാർത്ഥികളും എത്തിയിരുന്നു സുപ്രീം കോടതിയും അതിന് ഹൈക്കോടതിയിൽ കേസ് നടക്കുകയാണല്ലോ പിന്നീട് ഇടപെടാം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ നൽകിയ അപ്പീലിന്മേലാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി വാദം കേൾക്കുന്നത് ആദ്യം സുപ്രീം കോടതി ആദ്യത്തെ ദിവസം തന്നെ സുപ്രീം കോടതി പറഞ്ഞിരുന്നു സ്കൂളുകൾക്ക് അവരുടെ യൂണിഫോം നിശ്ചയിക്കാനുള്ള അധികാരം ഭരണഘടനാപരമായി തന്നെ ഉണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് യൂണിഫോം നിശ്ചയിച്ച് നൽകാം ആ യൂണിഫോം മാനദണ്ഡങ്ങൾ പാലിക്കാൻ വിദ്യാർത്ഥികൾ ബാധ്യസ്ഥരാണ് അവിടെ ഒന്നാമത്തെ തിരിച്ചടി ഹിജാബുവാദികൾക്ക് കിട്ടുന്നു രണ്ടാമത്തെ ദിവസവും സുപ്രീം കോടതി പറയുന്നു ഇഷ്ടവസ്ത്രം ധരിക്കാനുള്ള അവകാശം മൗലികാവകാശമല്ല ഹിജാബ് വാദം ഇതായിരുന്നു തങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ടാകണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത് പക്ഷേ ഹിജാബ് ഈ രാജ്യത്ത് നിരോധിച്ചിട്ടില്ല യൂണിഫോം നിലവിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാത്രമാണ് അതിന് വിലക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇഷ്ടവസ്ത്രധാരണം എന്നത് ഒരിക്കലും മൗലികാവകാശമല്ല രണ്ടാമത്തെ തിരിച്ചടി ഇന്ന് സുപ്രീം കോടതിയിൽ ഇവർക്ക് മൂന്നാമത്തെ തിരിച്ചടിയും കിട്ടിയിരിക്കുന്നു ഇവർക്ക് ഇഷ്ടവസ്ത്രം മൗലികാവകാശമല്ലെന്നും സ്കൂളുകൾക്ക് യൂണിഫോം തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട് എന്നും സുപ്രീം കോടതി പറയുമ്പോൾ കേസ് തോൽക്കാറായി എന്ന അവസ്ഥയിൽ മറ്റ് മതന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കാനുള്ള ശ്രമമായിരുന്നു പിന്നീട് സിഖ് മതസ്ഥർ ടർബനും അതുപോലെ തന്നെ കൃപാണും ഒക്കെ ധരിക്കുന്നുണ്ട് അതുപോലെ ഹിജാബും ധരിക്കാനുള്ള അവസരം നൽകണം എന്ന് പറഞ്ഞു സുപ്രീം കോടതി അതിന് വായടച്ച വായടപ്പിക്കുന്ന മറുപടിയാണ് നൽകിയത് അതായത് സിഖ് മതത്തിലെ കൃപാണും അതുപോലെ തന്നെ ടർബനുമെല്ലാം മതാചാരത്തിൻ്റെ ഭാഗമാണ് സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അത് വിലക്കാനാവില്ല അതിനെ ഈ ഹിജാബുമായി താരതമ്യം ചെയ്യാൻ പാടില്ല ഈ ഹിജാബ് എന്നാണ് നമ്മുടെ സമൂഹത്തിൽ വന്നത് എന്ന് നമുക്കറിയാം ഇതിനു മുന്നേ ഈ ഒരു ഹിജാബ് എന്ന് പറയുന്നത് അത്ര ജനകീയമായ വസ്ത്രധാരണമായിരുന്നില്ല ഇസ്ലാം മതം പുറകോട്ട് സഞ്ചരിക്കുകയാണ് ചില മത മൗലികവാദങ്ങളും പാരമ്പര്യവാദികളുമെല്ലാം ഇസ്ലാം മത അല്ലെങ്കിൽ ഇസ്ലാം സമൂഹത്തെ കൂടുതൽ മത തീവ്രവൽക്കരിക്കാൻ ശ്രമിക്കുന്നു അതിൻ്റെ ഭാഗമായി ഈ അടുത്ത കാലത്ത് സമൂഹത്തിൽ സാർവത്രികമാക്കാൻ ശ്രമിക്കുന്നതാണ് ഹിജാബ് എന്ന മതചിഹ്നം ആ മതചിഹ്നത്തെ കൃപാണുമായോ ടർബൈനുമായോ താരതമ്യം ചെയ്യാനാകില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി ഇവിടെയും മതചിഹ്നങ്ങൾ അല്ലെങ്കിൽ മത നിയമങ്ങൾ മതപരമായ അനുഷ്ഠാനം ഇതിലൊന്നും ഹിജാബ് ധാരണം വരുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആശയം അത് സുപ്രീം കോടതി അടിവരയിട്ട് പറയുകയും ചെയ്യുന്നു ഹിജാബ് എന്നത് ഒരിക്കലും ഒരു മതാചാരമോ മതചിഹ്നമോ അല്ല മറിച്ച് ഒരു പ്രത്യേക സമുദായത്തിലെ സ്ത്രീകളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ അടിച്ചമർത്താനുള്ള അല്ലെങ്കിൽ അവരെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്താനുള്ള ഒരു മറ മാത്രമാണ് എന്ന് സുപ്രീം കോടതി തിരിച്ചറിയുന്നു ഉടൻ തന്നെ അന്തിമവിധി പ്രതീക്ഷിക്കാം ഈ ഹിജാബ് വാദികൾക്ക് അല്ലെങ്കിൽ രാജ്യത്തെ പല സം പല സംസ്ഥാനങ്ങളിലും ഹിജാബ് വിവാദം ഉയർത്തിക്കൊണ്ട് തെരുവോരങ്ങളിൽ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് വലിയ തിരിച്ചടി കാത്തിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ വെബ് ഡെസ്ക് തത്തുമയി ന്യൂസ്